നഗരസഭയിൽ ഇന്ന് വലിയൊരു ഉത്സവ പ്രതീതിയാണ്. നമ്മുടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം നമ്മുടെ ദേശീയ ഉത്സവമായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമുള്ള രണ്ടാമത്തെ വലിയ ഉത്സവമായി മാറാൻ പോവുകയാണ്. പ്രത്യേകിച്ച് കായിക മേഖലയ്ക്ക് ഉണർവ് നൽകുന്നതിന് വേണ്ടി കൊട്ടാരക്കര നഗരസഭ കേരളത്തിൻ്റെ സന്തോഷ് ട്രോഫി ടീം നേടിയ താരങ്ങളെ ആദരിക്കുകയാണ്, സ്വീകരിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫുട്ബോൾ ടൂർണമെൻ്റായ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ബംഗാളിനെ തറവറ്റിച്ച് കിരീടം നേടിയ കേരളത്തിൻ്റെ മുഴുവൻ ടീം അംഗങ്ങളും ആ ഒഫീഷ്യൽസും മാനേജും അടങ്ങുന്ന മുഴുവൻ ആളുകളും ഇന്ന് കൊട്ടാരക്കരയിൽ സ്വീകരണത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഫുൾ ടീം അംഗങ്ങൾക്ക് സ്വീകരണം കൊടുക്കുന്നത് കൊട്ടാരക്കരയിലാണ്. ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട്. ഞങ്ങളുടെ കൗൺസിലർമാരാണ്, ഞങ്ങളുടെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരും ആ ടീമിനെ സ്വീകരിക്കും. ഞങ്ങളുടെ അഭിമാനമാണ്, ഏതാ ഞങ്ങൾ കേരളത്തിൻ്റെ അഭിമാന താരങ്ങളാണ്. കേരളത്തിനെ അഭിമാനം നിറുകയിലെത്തിച്ച പ്രിയപ്പെട്ട ടീമംഗങ്ങളെ മുഴുവൻ ആദരിക്കുന്ന ചടങ്ങിലേക്ക് ഞങ്ങളെല്ലാവരും, ഞങ്ങളുടെ കുടുംബശ്രീ പ്രവർത്തകർ, ഞങ്ങളുടെ അംഗൻവാടി ടീച്ചർമാർ, ഞങ്ങളുടെ ഹരിതകർമ്മസേന, അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ പ്രിയപ്പെട്ട ജീവനക്കാർ, അതുപോലെ ഞങ്ങളുടെ നഗരസഭാ ജീവനക്കാർ, പ്രിയപ്പെട്ട ആശാ വർക്കർമാർ, അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രിയപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളുൾപ്പെടെ നമ്മുടെ പിന്നെ ഫുട്ബോൾ ക്യാമ്പിൽ കളിക്കുന്ന കുട്ടികൾ, അതുപോലെ ബാഡ്മിൻ്റണിൽ കളിക്കുന്ന കുട്ടികൾ, പ്രിയപ്പെട്ട ക്രിക്കറ്റിൽ കളിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഒരു വലിയ ആവേശമേ. നമ്മുടെ പ്രിയപ്പെട്ട കൈത്ത സച്ചൻ ഒരു ഗുരു, പിന്നെ നമ്മുടെ ഒരു പള്ളിയുടെ വികാരിയാണ്, വലിയ ആവേശം. ഈ ഒരു നിമിഷത്തെ പറ്റി എന്താണ് പറയുന്നത്? എന്താണ് സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തം? അതല്ലേ ഇപ്പൊ പറയാനുള്ളൂ. നമ്മുടെ ഇരിക്കുന്ന കണ്ടില്ലേ സന്തോഷ് ട്രോഫിയുടെ അഭിമാന താരങ്ങൾ, നമ്മുടെ കേരളത്തിലെ അഭിമാന താരങ്ങൾ കപ്പുമായിട്ട് വന്നേക്കുവാണ്. ഏറ്റവും സന്തോഷം പറയാൻ നമ്മുടെ കൊട്ടാരക്കരയിൽ ആദ്യമായിട്ട് ആ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയോടും എൻ്റെ ചെയർമാൻ രാജുവിനും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാറുള്ളത്. കാരണം ഞങ്ങളുടെ കൂടെ പുരീഷ്മാതി ചേട്ടൻ നിൽപ്പോട്ട് മുമ്പ് സന്തോഷ് ട്രോഫി ഇതേപോലെ കേരളത്തിന് വേണ്ടി സമ്മാനിച്ച ക്യാപ്റ്റനാണ്. അതിൻ്റെ അടുത്ത് എനിക്ക് നിൽക്കാൻ പറ്റുന്നതായാലും കൊട്ടാരക്കാരുടെ തന്നെ എനിക്ക് ഏറ്റവും വലിയ അഭിമാനം. ഞാൻ തീർച്ചയായിട്ടും വരും സമയങ്ങളിൽ ഇതിലും കൂടുതൽ ഫുട്ബോൾ താരങ്ങൾ കൊട്ടാരക്കരയിൽ നിന്ന് ഉണ്ടാവാൻ ഇതിന് പ്രചോദനമാകട്ടെ, ഒരു മോട്ടിവേഷൻ ആവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് അഭിമാനിക്കാം കൊട്ടാരക്കാരുടെ നിലയിൽ ഈ ഒരു സംഭവവിപുലമായ ഒരു മുഹൂർത്തത്തിന് സാക്ഷ്യമാണ് സാധിക്കുന്നത്. താങ്ക് യു. ജീവിതത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു നിമിഷമാണ് എന്നെ പ്രത്യേകിച്ച് സന്തോഷ് ട്രോഫി 75 സന്തോഷ് ട്രോഫി കേരള ടീമിൻ്റെ ഒപ്പം ഈ സ്വീകരണ ചടങ്ങിൽ ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാൻ നമ്മൾ ഗാന്ധിയിൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നഗരസഭാ ചെയർമാൻ, അതുപോലെ എൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി എല്ലാവരെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഇങ്ങനെ ഒരു സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു, അതുപോലെ തന്നെ 1.5 ലക്ഷം രൂപ അവർക്ക്
പാരിതോഷ്യം കൊടുക്കുന്നു. എം ജി എം ജോസ് കൊടുക്കുന്ന 1.5 ലക്ഷം രൂപ പാരിതോഷ്യം കൊടുക്കുന്നു. എല്ലാ ഞങ്ങളുടെ പഴയ കളിക്കാരായ ഷറഫ് അലി, പിന്നെ അതേപോലെ ചാക്കോ, അങ്ങനെ അജയൻ, ഇങ്ങനെയുള്ള കളിക്കാരെല്ലാം ഇതിനോടൊപ്പം ചേർന്ന് ഇതൊരു വിജയമാക്കി തീർക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട കൊട്ടാരക്കര നഗരസഭയുടെ വിദ്യാഭ്യാസ സ്പോർട്സ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടുള്ള അടക്കം അവർക്കടക്കം ഈ വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കാം. ഈ വിശിഷ്ടാതികൾക്കെല്ലാം തന്നെ അതോടൊപ്പം നമ്മുടെ നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, ശ്രീ എസ് ആർ രമേശ്, അതോടൊപ്പം എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന കേരള സംസ്ഥാന മൃഗസംരക്ഷണ മുഖ്യമന്ത്രി ചിഞ്ചു റാണി, അതോടൊപ്പം നമ്മുടെ കൊട്ടാരക്കരയുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റും കേരളത്തിലെ ഡെപ്യൂട്ടി സ്പീക്കറായ ജി കെ ഗോപാൽ, ഇവിടുത്തെ എം പി ശ്രീ കൊടിക്കുന്നൻ സുരേഷ്, തൊട്ടടുത്ത എം എൽ എ മാരായ സഖാവ് കെ വി ഗണേഷ് കുമാർ, സഖാവ് പി എസ് സുമാൽ, പി സി വിഷ്ണുമാർ, ഗോവ കുഞ്ഞുമോൻ, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള നഗരസഭ ചെയർമാൻ ശ്രീ ഷാജു,
വൈസ് ചെയർ പേഴ്സൺ ശ്രീമതി അനിത, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും നേതാക്കന്മാരും, കേരള ടീമിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ടീമംഗങ്ങൾ, അവരുടെ കോച്ചടക്കമുള്ള ഒഫീഷ്യൽസ്, മുൻകാലത്ത് അഭിമാനമായി കേരളത്തിന് വേണ്ടിയിട്ട് ഫുട്ബോൾ രംഗത്ത് നീക്കം കുറിച്ച ശ്രീ ഗുരുദാസ് പാർക്കിൽ മുതൽ അജയൻ വരെയുള്ള മുൻകാല ടീം അംഗങ്ങൾ എല്ലാവരും കൂടെ പ്രിയമുള്ള ഈ കൊട്ടാരക്കരയിലെ കായിക പ്രേമികളും ഇത്തരം കാര്യങ്ങൾക്കെല്ലാം കൊണ്ടുനടക്കുന്ന പ്രിയമുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരളത്തിന്റെ അഭിമാനമായി 3.5 കോടിയോളം വരുന്ന കേരളീയരുടെ അഭിമാനവും ഇന്ത്യയിലെ കായിക പ്രേമികളായിട്ടുള്ള കോടികളായ ജനങ്ങളുടെയും ഏറ്റവും ആവേശകരമായ പിന്തുണയും കിട്ടിയ കേരള ടീമിന് കൊട്ടാരക്കര മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ കോർണർ ഈ സ്വീകരണം നൽകുന്ന പരിപാടി അഭിമാനകരമായ ഒരു പരിപാടിയാണ്. കൊട്ടാരക്കരയും പരിപാടിക്കായി ക്യാഷമായിട്ട് 1,00,000 രൂപ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പ്രിയപ്പെട്ട എം ജി എം ഗ്രൂപ്പിന്റെ പ്രിയപ്പെട്ട വിവിച്ചനാണ്. വിവിച്ച എല്ലാവർക്കും നമസ്കാരം. ഈ മനോഹരമായ ഒരു ദിവസത്തില് നമുക്ക് എല്ലാവർക്കും ഇവിടെ കൂടി വന്ന് ഈ കളിക്കാർക്ക് എല്ലാവർക്കും കൊട്ടാരക്കരയിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ് അദ്ദേഹം. എന്നും അദ്ദേഹത്തിന് വളരെ നന്ദിയുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ തിരുവനന്തപുരത്തേക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ മിൽസ് എം എൽ എ മാലബാർ സാവൻ എൻ്റെ അഭിനന്ദനം അറിയിക്കുന്നു. നമ്മുടെ കൊട്ടാരക്കര നഗരസഭയുടെ പ്രതീകാത്മകമായ സന്തോഷ് ട്രോഫി നമ്മുടെ ഈ ടീമിന് ഇപ്പൊ കൈമാറാൻ പോവുകയാണ്. ഏറെ ബഹുമാനിയായിട്ടുള്ള ധനകാര്യ വകുപ്പ് മന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട മാർഗദർശകമാണ് കൊടുക്കുന്നത്. അതിലെ ടീം അംഗങ്ങൾ മുഴുവൻ, അതിന്റെ കോച്ചസ് എല്ലാവരും പിന്നെ കൈയെടുക്കാം. കരുണം സ്പോർട്സിനെ ഏറ്റവും വലിയ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കരുണുമാണ്. അപ്പൊ ആ കരുണ് ആദ്യം വൈകി കൊടുക്കുന്നു. ഷിഗിൽ ഷിഗിൽ എല്ലാവരും ആവേശങ്ങൾ കൈയടി. കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞ പ്രതീക്ഷിച്ചില്ല. എന്നാലും അവരെല്ലാം